ഇത് സ്മിഷ അരുൺ, നൃത്താധ്യാപിക, തിയേറ്റർ ആർട്ടിസ്റ്റ്, ഇങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങളുണ്ട് തിരുവനന്തപുരം കല്ലറ സ്വദേശിയായ സ്മിഷയ്ക്ക്. താൻ അർബുദ രോഗിയാണെന്ന് ഉറക്കെ പറയാനുള്ള ചങ്കുറപ്പാണ് ഇവരെ വ്യത്യസ്തമാക്കുന്നത്. കീമോ ചികിത്സയിൽ മുടിയിഴകൾ കൊഴിഞ്ഞപ്പോൾ വിഷമിച്ചിരിക്കാതെ തന്റെ രൂപമാറ്റം ഫാഷൻ ഫോട്ടോഗ്രാഫറുടെ സഹായത്തോടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സ്മിഷ. അങ്ങനെ ഫസ്റ്റ് കീമോ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് നിതിൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ പറയുക, ഇതൊക്കെ എന്താ പറയുക, ഈ മുടിയൊക്കെ പോയതൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്കൊരു ഫോട്ടോ ഒക്കെ ചെയ്യണം, നല്ല അങ്ങനെയൊക്കെയുള്ളൊരു ഫ്രണ്ട്സുകളുടെ ഒരു ഇത് തന്നെയായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊരു ആഗ്രഹം എനിക്കും മനസ്സിൽ വരാനും കാരണം. അങ്ങനെ പിന്നീട് നമ്മുടെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് കലേഷ് എന്നും പറഞ്ഞിട്ട് ഇവിടെ മാജിക് ഫോട്ടോഗ്രാഫ്, ബ്ലാക്ക് മാജിക് ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ നടത്തുന്നൊരു പയ്യനുണ്ട് കലേഷുമായിട്ടും. ആ സമയത്താണ് നമ്മുടെ തന്നെ റിലേറ്റീവ് ആയിട്ടുള്ള ഇവിടെ ക്വീൻ ബ്യൂട്ടി പാർലർ ആറ്റിങ്ങിൽ അവരുടെ ഒരു വാർഷികവും കൂടിയായിരുന്നു. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ രൂപത്തെ ഒരുക്കുക എന്നുള്ള ഫോട്ടോഗ്രാഫീനെക്കാളും നമ്മൾ ഈ രൂപത്തെ ഒന്ന് മാറ്റിത്തരിക എന്നുള്ളതും കൂടി ഒരു വലിയ ഇതാണ്. ഇനി മുടി പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ കൺവീല് പോയാലും ഇതൊന്നും അല്ല വിഷയം, നമ്മുടെ ഹെൽത്താണ്. അപ്പോൾ കാരണം നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഞങ്ങളുടെ എനിക്ക് ആർ സി എസിൻ്റെ പരിചയമുള്ള എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് രണ്ട് കുട്ടികളുണ്ടായിരുന്നു. അവിടുന്ന് ആർ സി എസിൻ്റെ പരിചയപ്പെട്ട എൻ്റെയൊക്കെ ഏജ് കാറ്റഗറിയിൽ വരുന്ന അതിലെ ഒരു കുട്ടി ഷെർജ നസീബ്, അവരുടെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള പോസ്റ്റുകൾ ഞാൻ എഫ് ബിയിൽ കണ്ടിട്ടുണ്ട്. ഷെർജയുടെ പോസ്റ്റുകൾ ഒരുപാട് കണ്ടതുകൊണ്ടാണ് എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് വന്നത് ഇത് ഈ ഒരു അസുഖത്തെക്കുറിച്ച്. അപ്പം എൻ്റെ ഒരു പോസ്റ്റ് വേറെ ഒരാൾക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ ഞാനൊന്ന് എടുക്കുമ്പോൾ അതൊരു പോസിറ്റീവായിട്ട് ആർക്കെങ്കിലും വന്നാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു അബുദാബിയിലെ നൃത്താധ്യാപികയും ശക്തി തിയേറ്റേഴ്സിലെ നാടക പ്രവർത്തകയുമായിരുന്നു സ്മിഷ. കഴിഞ്ഞ 6 മാസങ്ങൾക്കപ്പുറം രക്തദാനത്തിനിടെ ഡോക്ടർ ചൂണ്ടിക്കാണിച്ച സംശയവും തുടർന്നുള്ള പരിശോധനകളുമാണ് ഈ കലാകാരിയുടെ ജീവിതം മാറ്റിമറിച്ചത്. ഇവിടെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിനിൽ സ്മിഷ എ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു. അങ്ങനെ എ നെഗറ്റീവ് വേണമെന്ന് ഇങ്ങനെ ഒരു വാട്സപ്പ് മെസ്സേജ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗോകുലം മെഡിക്കൽ കോളേജിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോയി. ഡൊണേറ്റ് ചെയ്യാൻ പോയപ്പോൾ അവരുടെ ഒരു റാൻഡം ചെക്കിൽ സ്മിഷ ഹൈലി ഡയബറ്റിക് ആയിരുന്നു. അപ്പം അന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. ഡൊണേറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മളൊരു ഡയബറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു. കൺസൾട്ട് ചെയ്ത് ഇൻസുലിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആൾ രാത്രി ഒരു 12 മണിയാവാൻ നേരം ആളൊരു പാരാലിസിസ് സ്റ്റേജിലോട്ട് പോയി. സ്പൈനിൻ്റെ എം ആർ ഐ കോൺട്രാസ്റ്റ് സ്റ്റഡി എടുത്തപ്പോഴത്തേക്കാണ് തൊറാസിക് സൈഡിൽ ഒരു ഡൗട്ട് പോലെ കണ്ടു തുടങ്ങി, ഒരു ഡീമൈലിനേഷൻ പോലെ കണ്ടു. അതിനുവേണ്ടി അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഒരു 10-15 ദിവസത്തോളം നമ്മൾ ആ ഹോസ്പിറ്റലിൽ തങ്ങേണ്ടി വന്നു, അനന്തപുരി ഹോസ്പിറ്റലിൽ. ആ സമയത്താണ് ഒരു സർജൻ ശരീരത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ തടിപ്പോ മുഴകളോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു തറോ ചെക്കപ്പിന് അന്നാണ് വരുന്നത്. അങ്ങനെയാണ് ബ്രസ്റ്റിൽ ഇങ്ങനെ ഒരു ചെറിയ തടിപ്പുള്ള കാര്യം സ്മിഷ പറയുന്നത്. അപ്പോൾ സംശയം പ്രകടിപ്പിച്ചതിൻ്റെ അന്ന് തന്നെ അൾട്രാസൗണ്ട് ചെയ്തു, ഫോളോയിങ് മാമോഗ്രാം നോക്കി. മാമോഗ്രാം നോക്കിയപ്പോൾ അത് ഒരു സസ്പെക്റ്റഡ് ലീഷൻ ആയിട്ട് തന്നെ കൺഫേം ചെയ്തു. അതിൻ്റെ പിറ്റേന്ന് ബയോപ്സി നോക്കി റിസൾട്ട് വന്നപ്പോൾ അതൊരു ക്യാൻസർ ഗ്രോത്ത് ആണെന്ന് അറിയുന്നത്. അർബുദ ചികിത്സയുടെ അസ്വസ്ഥതകൾ കാര്യമാക്കാതെ നൃത്ത അധ്യാപനത്തിൽ സജീവമാവുകയാണ് സ്മിഷ. ഭർത്താവ് അരുണും മക്കളും നൽകുന്ന പിന്തുണയാണ് ഈ കലാകാരിയെ മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ കൊറോണ ഒക്കെ മാറി ക്ലാസ്സുകളൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാനും എനിക്ക് ക്ലാസ് തുടങ്ങണമെന്നൊരാഗ്രഹം വരുന്നതും. കാരണം കുട്ടികളൊക്കെ ഒത്തിരി കുട്ടികളുണ്ട്, അപ്പോൾ അവരുടെയൊക്കെ ക്ലാസ് മിസ്സാക്കണ്ട. നമ്മൾ അബുദാബിയിലെ ക്ലാസ് ഓൾറെഡി അവിടുന്ന് പോയി ഇവിടെ നാട്ടിൽ വന്ന് വീണ്ടും ഞാൻ പുതുതായിട്ട് തുടങ്ങിയതായിരുന്നു. കീമോൻ്റെ ടൈമിൽ ഞാൻ ഒരുവിധം ഓക്കെ ആയ സമയങ്ങളിലെല്ലാം ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യും, എന്തെങ്കിലും ചെയ്യും. മോൾക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുകയും അല്ലെങ്കിൽ കുക്കിങ്ങിലാണെങ്കിൽ എന്തെങ്കിലും. കാരണം വെറുതെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് കൂടുതൽ ഫീലിങ്സ് വരുന്നത്. നമ്മൾ ഡ്രൈവിന് പോവും. ഞാൻ എനിക്കൊന്ന് ഫോർ വീലറൊക്കെ പഠിച്ചതൊക്കെ ലൈസൻസ് കിട്ടിയതേ ഉള്ളായിരുന്നു. അപ്പം അത്ര ഇൻഡിവിജ്വലായിട്ട് വണ്ടി ഓടിക്കത്തില്ലായിരുന്നു. അപ്പോൾ
കീമോ കഴിഞ്ഞിട്ട് ഒരു തിരിച്ചു വരുന്നത് കൗണ്ടിന്റെ ഇഞ്ചക്ഷന് ശേഷം ഞാൻ ഫോഴ്സ് ചെയ്ത് വണ്ടി ഓടിപ്പിക്കും. കാലടി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അവിടെ ഡാൻസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അവിടെ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പം ഇപ്പം ഡയറക്ടേഴ്സ് ദിലീഷ് പോത്തൻ, പിന്നെ സുരഭി ലക്ഷ്മി, മനു അശോകൻ, അങ്ങനെയുള്ള കുറേ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ, രമേഷ് വർമ്മ സാർ, അപ്പോൾ അവരുടെയൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ. അപ്പം അവരുടെയൊക്കെ ഒരു ഇത് കണ്ട് വളർന്ന ആ ഇതിൽ നിന്നാണ് ഞാനും വന്നത്. അപ്പം നാടകം അന്നേ ഞാൻ ചെയ്യുമായിരുന്നു. എന്താ അവിടെ കാലടി യൂണിവേഴ്സിറ്റിയിൽ നവാസ് കേലിയാണ് അവിടെ കൊണ്ടുവന്നതും. അപ്പം നാടകം തന്നെയാണ് എൻ്റെ മെയിൻ ഇഷ്ടം. ഞാൻ ഈവൺ ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്താണെങ്കിലും ഹരീന്ദ്ര മാഷ്, അവരൊക്കെ മാഷാണ് എന്നെ നമ്മുടെ നാടകത്തിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. അബുദാബിയിൽ എത്തിയതിനു ശേഷം ശക്തി തിയേറ്റേഴ്സ് അബുദാബിയുടെ അവരുടെ എല്ലാ നാടകങ്ങളിലും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. അതേസമയം തങ്ങളുടെ പ്രിയങ്കരിയായ സ്മിഷ ടീച്ചറുടെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിക്കാൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് കുട്ടികളും രക്ഷിതാക്കളും. കോവിഡ് നിയന്ത്രണങ്ങൾ അവസാനിക്കുന്നതോടെ കല്ലറയിലെ നൃത്തവിദ്യാലയത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കും എന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ പ്രതീക്ഷ. ടീച്ചർക്ക് അങ്ങനെ ഉണ്ടെന്ന് നമുക്കൊരു ഫീൽ തോന്നിക്കുകയില്ല. കാരണം ടീച്ചർ ആ പഴയ അവസ്ഥയിൽ തന്നെയാണ് ടീച്ചർ ഇപ്പോഴും എന്നെ നമുക്ക് തോന്നിക്കുള്ളൂ. അപ്പോൾ ടീച്ചർക്ക് ഇനി അങ്ങനെ ഇത് പെട്ടെന്ന് മാറി നല്ലോണം ആവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ടീച്ചർ പറയും ഇതൊക്കെ അത്ര വലിയ കാര്യമില്ല, നമുക്ക് എന്ത് അസുഖം വന്നാലും നമുക്ക് നമ്മുടെ ഒരു മനസ്സിൻ്റെ ധൈര്യം, അത് അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റാണ് ടീച്ചറിൻ്റെ എന്നാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. വിഷുവിൻ്റെ രണ്ട് ദിവസത്തിന് മുന്നേ വീണ്ടും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ട് ഡാൻസ് തുടങ്ങിയാണ്. താല്പര്യമുള്ളവർ വീണ്ടും വരണമെന്ന് ആവശ്യപ്പെട്ട് അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. ടീച്ചർ വീണ്ടും വീണ്ടും ഡാൻസിലോട്ട് തന്നെയാണ് വരാനെന്നുള്ള ഒരു ഇത് കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം അങ്ങ് സന്തോഷമുണ്ടായി. അത് ഈ വേറെ അത് എടുത്തു പറയണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അസുഖം വന്നത് എല്ലാവർക്കും നമുക്കായാലും വരാവുന്നത് തന്നെയാണ്. എന്നാലും നമ്മളൊക്കെ ആണെങ്കിലും ഞാനൊക്കെ ആണെങ്കിലും ശരിക്കൊക്കെ താന്നു പോവും. ടീച്ചറിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ ബാക്കിയുള്ളവർക്ക് കൂടി ഒരു പോസിറ്റീവായി തോന്നാനാണ്. ജന്മനാടായ വടകരയിലെ പഠനകാലത്തെ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനമാണ് തനിക്ക് കരുത്തു പകരുന്നതെന്ന് സ്മിഷ കൂട്ടിച്ചേർക്കുന്നു. ബാലസംഘം, സപ്തരാശ്മി, SFI, സപ്തരാശ്മിയുടെയൊക്കെ നാട്യസംഘത്തിലൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് നാടകങ്ങളും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു എന്താ പറയുക എൻ്റെ ഒരു ചെറുപ്പകാലത്തുള്ള ഒരു ധൈര്യം തന്നെയാണ് എനിക്ക് ഇപ്പോഴും എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഈവൻ എന്ത് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലും അതൊന്നും പ്രശ്നങ്ങളല്ല, എന്തായാലും ശരിയാവും, ആദ്യം കുറച്ച് വിഷമം ഉണ്ടാവും, പിന്നെ അതിനെയൊക്കെ തൻ്റെ അടുത്തോടെ നേരിടാനുള്ളത് ആരുടെ അടുത്തും ഒന്ന് മുഖത്തൊക്കെ എന്തെങ്കിലും സംസാരിക്കാൻ എന്തെങ്കിലും പറയാനുള്ളൊരു ധൈര്യം കിട്ടിയതൊക്കെ ആ ധൈര്യമൊക്കെ അതിൽ തന്നെയാണ് കിട്ടിയത് എനിക്ക്. ആ പഴയ SFI, ബാലസംഘം, സപ്തരാശ്മി, നാട്യസംഘം ഇതൊക്കെ തന്നെയാണ്. സ്മിഷയുടെ ആത്മവിശ്വാസത്തിന് മുന്നിൽ ക്യാൻസർ എന്ന മഹാവ്യാധി പോലും തോറ്റുപോകും. സ്മിഷ നൽകുന്ന സന്ദേശം അത് പൊതുസമൂഹത്തിനാവട്ടെ ക്യാൻസർ രോഗികൾക്കാകട്ടെ അത് വലിയൊരു ആത്മവിശ്വാസം പകരുന്ന സന്ദേശം തന്നെയാണ്. ക്യാമറമാൻ മുഹമ്മദ് അഷ്കറിനൊപ്പം ആർ റുഷിപ്പാൽ, റിപ്പോർട്ടർ തിരുവനന്തപുരം.